ഇപ്പം ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ സ്ക്വിഡ് ഫ്രൈ ആണ്. അപ്പൊ അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ: അര ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, അര ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി, കാൽ ടീസ്പൂൺ ചിന്നമൺ പൗഡർ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്വിഡ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് ഇതാ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താണ്. അല്ലാതെ നേരെ നീളത്തിൽ കട്ട് ചെയ്താലും മതി. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ആ മിക്സിലേക്ക് ഇട്ട് അതിനൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയം അതിനെ മാറ്റി വെക്കുക. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആഫ്റ്റർ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു 2-3 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്വിഡിനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചോളൂ, കാരണം ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലോണം കുക്കായിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ എന്ത് ചെയ്യാം, അതിനെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സ്ക്വിഡ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞു തരണം. താങ്ക് യു.